നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകരാജ്യങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, തങ്ങളുടെ പിന്തുണ റഷ്യക്ക് തന്നെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രംഗത്തെത്തിയത്. യുക്രൈനെതിരെ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണ എന്നും കിം ജോങ് ഉൻ ആവർത്തിക്കുകയാണ്. പരമാധികാരം സംരക്ഷിക്കുവാനുള്ള റഷ്യൻ പോരാട്ടത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും കിം ജോങ് ഉൻ വ്യക്തമാക്കി. റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കിം ജോങ് ഉൻ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതേസമയം ആണവായുധ പരീക്ഷണത്തിനുള്ള നീക്കത്തിലാണ് റഷ്യ. ആണവായുധ പരീക്ഷണം വീണ്ടും നടത്തുമോ എന്ന ചോദ്യത്തോട് അതിനുള്ള സാധ്യത തള്ളാതെയുള്ള മറുപടിയാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി യാബ്കോവ് നൽകിയത്. പരീക്ഷണം പുനരാരംഭിക്കുന്നത് പരിഗണനയിലുള്ള കാര്യമാണ് എന്നും സെർജി യാബ്കോവ് വിവരിച്ചു. 1990 ശേഷം റഷ്യ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആണവായുധ പരീക്ഷണത്തിലേക്ക് റഷ്യ കടക്കുന്നു എന്ന റിപ്പോർട്ടുകളെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് ലോകം വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ശ്രദ്ധ ചെലുത്തുന്ന ഒന്നുമാണ്. അതേസമയം യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തി റഷ്യ. വൈദ്യുത വിതരണം തയ്യാറുമാറാകുന്നതോടുകൂടി 10 ലക്ഷത്തിലേറെ ജനങ്ങൾക്ക് ഇരുട്ടിലായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. US UK മിസൈലുകൾ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചതിനുള്ള മറുപടിയാണ് ഇതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു. റഷ്യയുടെ പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ യുക്രൈന്റെ ഭരണം സിരാകേന്ദ്രങ്ങളിലേക്കാണ് ഇനി പതിക്കുക എന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് വിരാമമിടുകയാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഉറക്കെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഈ ഉത്തരകൊറിയയുടെ പിന്തുണ ആർക്കൊക്കെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. റഷ്യയ്ക്ക് തന്നെയാണ് എന്ന് ഇപ്പോഴിതാ വീണ്ടും ആവർത്തിക്കുകയാണ് ഉത്തരകൊറിയൻ പ്രസിഡന്റ്.